ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ട് അപ്ഡേറ്റുകളാണ്. തലപതി 66 ഒരു അനൗൺസ്മെൻറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടും ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് തലപതി 66 പറ്റിയിട്ടും എന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു അപ്ഡേറ്റും. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് വെട്രിമാരനും തളപതിയും തമ്മിലൊരു കോമ്പോ. തളപതി ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ഇതുവരെയ്ക്ക് നമ്മൾ കേട്ടിരുന്നത് അത് ഗരുഡ പുരാണം എന്ന് പറയുന്നൊരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് അതൊരു വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റോറി ആയിരിക്കും എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് സ്ട്രോങ് ആയിട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. സോ അതിൽ ആദ്യം പറയാനുള്ളത് നമ്മുടെ തളപതി 66 പറ്റിയിട്ടാണ്. റീസെൻ്റ് ടൈമിൽ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫംഗ്ഷനിൽ നമ്മുടെ കലാനിധി മാരനും ആൻഡ് എക്സ്പെഷ്യലി നമ്മുടെ തളപതിയും കൂട്ടുകാരും എല്ലാവരും തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തളപതിയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫംഗ്ഷനും തളപതി 66 തമ്മിൽ എന്താ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനും തളപതി 66 തമ്മിലൊരു ബന്ധമില്ല. ബട്ട് എങ്കിലും അതിനിടയിൽ തളപതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്രം ബബുവിൻ്റെ അടുത്തും ആൻഡ് എക്സ്പെഷ്യലി നമ്മുടെ ജയൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ. അപ്പോൾ അടുത്തൊരു മൂവി എന്ന് പറയുന്നത് ഒരു ബൈലിംഗ്വൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞതായിട്ടൊരു ടോക്സ് ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് കേൾക്കുന്നുണ്ട്, ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു കൂട്ടത്തിൽ. സോ അവിടെ നിന്നാണ് അത് ബ്രേക്കായി വന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തളപതി 66 എന്ന് പറയുന്നത് ഒരു പ്യുവർ ബൈലിംഗ്വൽ മൂവി തന്നെ ആയിരിക്കും. അത് നമ്മുടെ വംശി പടുവലി ആയിരിക്കും എടുക്കാനും ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞെനിക്ക് ആ ഒരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ അധികമായിട്ട് കേട്ടുവരുന്നത് ഒരു പ്രൊമോ അനൗൺസ് ആയിട്ട് ഈ ഒരു വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ എത്ര പേരെ കാത്തിരിക്കുന്നുണ്ട് തളപതി 66 വേണ്ടിയിട്ട്? അതും ഒരു ബൈലിംഗ്വൽ കൊമേഴ്ഷ്യൽ തെലുങ്ക് മൂവിയായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഒരു ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ അതുപോലെ തന്നെ ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു കാര്യം വെട്ടുമാരൻ്റെ സ്റ്റോറിയെ പറ്റിയിട്ട് പറയാം. കർഷകരെ ഇന്ത്യ മൊത്തം നേരിടുന്ന ഒരു പ്രശ്നമാണ് സൂയിസൈഡ്. അവർ കടം വന്നതിന് ശേഷം അവർക്ക് സൂയിസൈഡ് ചെയ്യുന്നൊരു കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്ലോട്ട് ഒരു നോവലിനെ ബേസ് ചെയ്ത് വെട്ടുമാരനൊരു കഥ തളപതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അതെന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ ആ കഥ കേട്ടപ്പോൾ തളപതി ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതും കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തളപതിയും വെട്ടുമാരനും തമ്മിലൊരു സിനിമ തുടങ്ങാൻ ആൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ഒരു 3 ടൈം ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ അങ്ങനെ ഒരു മൂവി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എത്ര പേര് ഇവിടെ ആ ഒരു ഗരുഡ പുരാണം എന്ന് പറയുന്നൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മീണ്ടും സന്ദിപ്പം. അനിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ.